നമുക്ക് ഹലോ ഹേ വേണ്ട വേണ്ട വിട് ചിൽ ഏ വിടു ബ്രോ വിടു മച്ചാനെ ഞാൻ പറഞ്ഞത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ട് തന്നതാണോ? അപ്പോൾ ആ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ വന്നതാണ്. സുരാജേന്റെ കൂടെ ആദ്യമായിട്ടാണ് ഇത്രയും ത്രൂ ഔട്ട് ഒരു സിനിമ ഞാൻ ചെയ്യുന്നത്. ഒരു ഫൺ എന്റർടൈനർ ആയിരിക്കണം ഈ സിനിമ. കുഴപ്പമില്ല, ഇതൊക്കെ കോളേജിന്റെ ഭാഗമാണ്. ഇതും കൂടെ ഉണ്ടെങ്കിലേ കോളേജ് ലൈഫ് ഉള്ളൂ. നമ്മളുണ്ടാക്കിയ പ്രശ്നങ്ങളും നമ്മൾ അനുഭവിച്ച ടെൻഷനും ഒക്കെയാണ് പിന്നെ ആലോചിക്കുമ്പോൾ നമുക്ക് ചിരി ഉണ്ടാക്കുന്നത്. ഇങ്ങനെയുള്ള മെമ്മറീസ് ഉണ്ടാക്കുക. നിങ്ങൾ പ്രേമിക്ക് ബ്രേക്കപ്പ് ആവുക, വീണ്ടും പ്രേമിക്കുക. എവിടെയാണുള്ളത് അത് ആസ്വദിക്കുക കേട്ടോ. ഇനി 5-10 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ റീയൂണിയൻ വന്നിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയരുത്. ചെയ്യാൻ പറ്റുന്നത് എല്ലാം ചെയ്ത് ഒരു അടിപൊളി കോളേജാണ് ഫ്രഷേഴ്സ്. ഈ കോളേജിൽ നിങ്ങൾ ആസ്വദിക്കുക. ഓക്കെ, കേരളത്തിൽ ഇപ്പോഴും ഇത്രയും എനർജി ഉള്ള കോളേജസും ക്യാമ്പസും സ്റ്റുഡൻസും ഉണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. നിങ്ങൾ എല്ലാവരും ലൈഫിൽ അടിപൊളിയാവട്ടെ. ഈ എനർജി ലൈഫിൽ എപ്പോഴും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. യു സി കോളേജിലെ എല്ലാവർക്കും ഹൃദയം നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ വന്നത്. അപ്പൊ അതിനൊരിച്ചിരി കുറവ് എന്ന് പറയുന്നത് ആസിഫ് അലി കൂടെ വരില്ല എന്നുള്ള കൂടെ വരില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ആള് കയറി വന്നു. ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ആ ഫുൾ ഇത് എനിക്ക് കിട്ടിയത്. കാരണം എനിക്കിത് സംഭവിക്കാറുണ്ട്. മുമ്പ് ആൽബർട്സിന് ഇതുപോലെ ജനഗണമന എന്ന സിനിമയുടെ പ്രൊമോഷന് പോയി എന്നെയാണ് വിളിച്ചത്. ഞാനവിടെ ചെന്നപ്പോൾ പൃഥ്വിരാജും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആളെടുത്തുണ്ട്. എനിക്ക് എപ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. എന്നെ ഒറ്റയ്ക്ക് ഒരിക്കലും നിങ്ങൾ വിളിക്കണം. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ സിനിമ ഓഗസ്റ്റ് 2 റിലീസാണ്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവി ആയിരിക്കും. കാരണം വീട്ടിനകത്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതുപോലുള്ള കഥാപാത്രങ്ങൾ, ഇതുപോലുള്ള വ്യക്തികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. തീർച്ചയായിട്ടും നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. നിങ്ങൾ ഓഗസ്റ്റ് 2 തിയേറ്ററിൽ ചെന്ന് കാണുക. ഒപ്പം ഈ എല്ലാ ഫ്രഷേഴ്സിനും എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ശരിക്കറിയാലോ, ഇവിടെ നിന്നൊക്കെ പോയി കഴിഞ്ഞാലാണ് ഏറ്റവും ജീവിതത്തിൽ നല്ല മെമ്മറീസൊക്കെ കിട്ടുന്നത്. കലാലയ ജീവിതമാണ് പറയാതെ തന്നെ അറിയാം. നമ്മൾ അവിടെ നിന്ന് പുറത്തു പോയതിന് ശേഷം തിരിച്ചു വരുമ്പോൾ ഇതൊരു സന്തോഷമെന്നറിയാം. അപ്പോൾ തീർച്ചയായിട്ടും അത് മാക്സിമം നേരത്തെ പറഞ്ഞ പോലെ നല്ല പ്രണയങ്ങളുണ്ടാവട്ടെ, നല്ല സൗഹൃദങ്ങളുണ്ടാവട്ടെ, സൗഹൃദമായിരിക്കട്ടെ നിങ്ങളുടെ ലഹരി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം പറഞ്ഞു ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.